കെപിസിസി ജനറൽ സെക്രട്ടറി ജി പ്രതാപരമ തമ്പാൻ അന്തരിച്ചു. ചാത്തന്നൂരിലെ മുൻ നിയമസഭാംഗമായിരുന്നു പ്രതാപരമ തമ്പാൻ. വീട്ടിലെ ശുചിമുറിയിൽ കാൽ വഴുതി വീണ് പരിക്കേറ്റ ജി പ്രതാപരമ തമ്പാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി എനിക്കും എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്നു പ്രതാപരമ തമ്പാൻ. 5 കൊല്ലം കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. സലീം മാലിക് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. സലീം, എങ്ങനെയാണ് മരണമുണ്ടായത്? പ്രതാപരമ തമ്പാൻ കൊല്ലത്ത് വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, അല്പസമയം മുൻപ് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് പ്രതാപവർമ്മ തമ്പാൻ വീട്ടിലെ ശുചിമുറിയിൽ തെന്നി വീണ് അന്തരിച്ചത്. ഇദ്ദേഹം കുളിക്കാനായി ശുചിമുറിയിൽ കയറി. അതിനുശേഷം ഏറെ സമയം ഇദ്ദേഹത്തെ കാണാതിരുന്നപ്പോഴാണ് അവിടെ വീട്ടുകാർ ചെന്ന് നോക്കുമ്പോൾ ഈ ശുചിമുറിയിൽ കിടക്കുന്നതായാണ് കണ്ടത്. അതിനുശേഷം സമീപത്തെ ഒരു ഡോക്ടറെ വിളിച്ച് ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. എങ്കിലും ഈ ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക് കൂടി കൊണ്ടുപോകാമെന്ന് കരുതിയാണ് വീട്ടുകാർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതോടുകൂടി ആശുപത്രിയിൽ നിന്നും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രതാപവർമ്മ തമ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലത്തെ ഏറ്റവും ശക്തനായ കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു. ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു. ഈ ഡി സി സി പ്രസിഡന്റ് ആയ കാലയളവിൽ പോലും നിരവധി വിവാദങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിൽ അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ തിരുത്തൽ ശക്തിയായി നിൽക്കുകയും രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ ഉൾപ്പെടെ പൊതുവേദിയിൽ സംസാരിച്ചുൾപ്പെടെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 2001-2006 കാലയളവിൽ ചാത്തന്നൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം ആരും ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റേതായി MLA ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൂടി നമ്മൾ നോക്കിക്കാണണം. അങ്ങനെ ജനകീയനായൊരു നേതാവായിരുന്നു പ്രതാപവർമ്മ തമ്പാൻ. വലിയ കോൺഗ്രസ് നേതാക്കൾക്ക് അപ്പുറത്തേക്ക് അണികൾക്ക് വലിയ ആവേശം പകരുന്ന തരത്തിലുള്ള നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായി നിന്നതാണ്. ഇപ്പോഴും സജീവമായി തന്നെ രാഷ്ട്രീയ രംഗത്ത് തുടരുന്നതിനിടെയാണ് ഈ ആകസ്മികമായ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. സലീം മാലിക്, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? എസ് കെ എൻ, ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ, കൊല്ലം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം പാർട്ടിയുമായി കൂടി ആലോചിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെയാകും എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അതിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വേണം തീരുമാനിക്കാൻ. അത് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും, ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ജില്ലാ ആശുപത്രിയിലുണ്ട്. ഈ വീട്ടുകാരോട് കൂടി ആലോചിച്ച ശേഷമാകും നാളെ സംസ്കാരത്തിന്റെ സമയം തീരുമാനിക്കുക. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ഹാഷ്മി, കുറേ ഓർമ്മകളുണ്ട് ഈ പ്രതാപരമ തമ്പാനെ കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരുക്കൽ ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ ഈ തമ്പാൻ എന്നോട് പറഞ്ഞു, മന്ത്രി എ കെ ആൻ്റണിയെ കാണാൻ, കേന്ദ്രമന്ത്രി എ കെ ആൻ്റണിയെ കാണാൻ നീ കൂടെ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കണ്ടുകളെ. അപ്പം തമ്പാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു, ഞാനും ഉണ്ട്, ഒരു വാലായിട്ട് കൂടെയുണ്ട്. അപ്പോൾ എന്നെയും കൂടെ പിടിച്ചു. അപ്പോൾ അദ്ദേഹം ബെഡ്റൂമിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബെഡ്റൂമിലേക്കൊക്കെ നമ്മൾ പോകണോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു. ഏ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നെ കൂടെ ബെഡ്റൂമിൽ പിടിച്ച് കയറ്റിയിട്ട് തമ്പാൻ ഒരറ്റത്ത് നിന്ന്, അദ്ദേഹം ബെഡിലിരിക്കുകയായിരുന്നു, ഒരറ്റത്ത് എ കെ ആൻ്റണിക്കെതിരെ അങ്ങ് ആക്രോശിച്ചു. കുറേ വഴക്കുകൾ അങ്ങോട്ട്, ഞാൻ മീറ്റ് തിരിച്ചു കിട്ടേണ്ടതാണല്ലോ, അങ്ങോട്ട് ആക്രോശിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇടയ്ക്കാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് കാരണം അദ്ദേഹത്തിനെ തിരുവനന്തപുരത്ത് വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസ്സുകാർ കുത്തി കൊണ്ടൊരു ഗുണമുണ്ടായി, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധനം കൂടെ പുരട്ടിയിരുന്നു. അപ്പോൾ യഥാർത്ഥം ഒരു മാസത്തിൽ ഏതാണ്ട് ഒരു 10-15 മരുന്ന് ഇയാൾക്ക് കഴിക്കണം. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശത്രു നിരയിലുള്ള ഒരാളിന് പാർട്ടിയിൽ സ്ഥാനം കൊടുക്കുന്നു അറിഞ്ഞിട്ട് എ കെ ആൻ്റണി കണ്ട് പരാതി പറയാൻ വന്നാണ് തമ്പാൻ. അപ്പോൾ തമ്പാൻ പറയുന്നു, ഞാൻ എൻ്റെ ജീവൻ പാർട്ടിക്ക് വേണ്ടി തന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രതാപരമ തമ്പാൻ. തമ്പാൻ്റെ മരണത്തിൽ നമുക്ക് എന്തെന്നില്ലാത്ത വേദനയുണ്ട്, ദുഃഖമുണ്ട്. വലിയൊരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ഇനി ആഷ്മി, നമ്മൾ ഈ മരണമാർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ആകസ്മികമായി പോയി എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം.